നമസ്കാരം മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലാണ് കോവിഡിൽ നിശ്ചലമായ സിനിമ എന്ന് പൂർണ്ണതോതിലെത്തുമെന്ന് ആർക്കും അറിയില്ല താരരാജാക്കന്മാർക്ക് ഇതൊന്നും ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല എന്നാൽ എല്ലാം ഇല്ലാതായ ആയിരങ്ങൾ സിനിമാ സാങ്കേതിക പ്രവർത്തകരായിട്ടുണ്ട് ഇവർക്ക് കൈത്താങ്ങാൻ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ആവുന്ന ശ്രമങ്ങളും നടത്തുന്നു ഇതിലേക്ക് സഹായം നൽകാൻ ശതകോടികളുടെ ആസ്തിയുള്ള നായക പ്രമാണിമാർ ഉൾപ്പെടെയുള്ളവർക്ക് മുന്നിൽ സഹായ അഭ്യർത്ഥനകൾ വെച്ചു കല്യാൺ ഗ്രൂപ്പിലൂടെ ഇന്ത്യൻ സിനിമയിലെ ആദികായനായ അമിതാഭ് ബച്ചൻ ഒരു കോടിയുടെ സഹായം എത്തുന്നുവെന്ന് ഉറപ്പാക്കി എന്നാൽ മലയാള സിനിമയിൽ നിന്ന് ഈ സഹായ നിധിയിലേക്ക് പണം നൽകിയത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് എന്നതാണ് വസ്തുത സി യു സുൺ സിനിമയുടെ വരുമാനത്തിൽ പത്തു ലക്ഷം രൂപയാണ് നിർമ്മാതാവും നടനുമായ ഫഹദ് ഫാസിലും സംവിധായകൻ മഹേഷ് നാരായണനും ഫെഫ്കയ്ക്ക് കൈമാറിയത് ഇതിനപ്പുറത്തേക്ക് പോയൽ പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും അത് ഫെഫ്കയ്ക്ക് കൈമാറിയും തുടക്കത്തിൽ തന്നെ മോഹൻലാൽ മാതൃകയായി ഇതിനു പിന്നാലെ അഞ്ചു ലക്ഷം പ്രഖ്യാപിച്ച ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും എത്തി നടന്മാരിൽ നിന്ന് സംഭാവന കൂമ്പാരമാകുമെന്ന് കരുതിയവർക്ക് പിന്നെ നിരാശയായിരുന്നു ഫലം സെറ്റുകളിൽ ഓടി നടന്ന സിനിമയ്ക്ക് വേണ്ടി വിയർപ്പ് ഒഴുക്കുന്നവരെ സഹായിക്കാൻ ലാലും മഞ്ജുവുമല്ലാത്ത മറ്റു വമ്പന്മാരൊന്നും എത്തിയില്ല മമതാ മോഹൻദാസ് രണ്ടര ലക്ഷം രൂപ നൽകി അതിനപ്പുറത്തേക്കും ആരും ലക്ഷങ്ങളുടെ സംഭാവന പാവപ്പെട്ടവർക്കായി നൽകിയില്ല എന്നതാണ് വസ്തുത എന്നാൽ തങ്ങൾക്ക് ആകുന്ന തരത്തിൽ സഹായങ്ങൾ ചെയ്ത മറ്റു ചിലരുണ്ട് അലൻസീറും സന്തോഷ് കീഴാറ്റൂരും ഐശ്വര്യ ലക്ഷ്മിയും അൻപതിനായിരം രൂപ വീതം സഹജീവികൾക്ക് കരുത്താകാൻ നൽകി അതായത് മലയാള സിനിമയിൽ നിന്ന് ആകെ കിട്ടിയത് പത്തൊൻപത് ലക്ഷം മാത്രം സംഭാവന നൽകിയത് ഫഹദ് ഉൾപ്പെടെ വെറും ഏഴുപേർ സിയു സൂണിലൂടെ ഈ കണക്ക് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയാകുന്നു അതിന് ഫഹദിനും സിനിമാക്കാരുടെ കൈയ്യടി ലഭിക്കുന്നുണ്ട് മെഗാസ്റ്റാറും ജനപ്രിയ നായകനും ഉൾപ്പെടെയുള്ള വമ്പന്മാർ ആരും ഫെഫ്കയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി എത്തിയില്ല എന്നത് സിനിമാ പ്രവർത്തകരെയും വേദനയിലാക്കുന്നുണ്ട് അമിതാഭ് ബച്ചന്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ കോവിഡ് കാലത്ത് ഒരു ധനസഹായമാർക്കും കൊടുക്കാൻ ഫെഫ്കയ്ക്ക് കഴിയുമായിരുന്നില്ല മലയാളത്തിൽ മുൻനിര നടന്മാരുടെ പ്രതിഫലം കോടിക്ക് മുകളിലാണ് ശരാശരി നടന്മാർ പോലും അൻപത് ലക്ഷത്തിൽ അധികം പ്രതിഫലം വാങ്ങുന്നുണ്ട് കോവിഡ് കാലത്ത് പ്രതിഫലം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാത്ത നടൻ വാങ്ങുന്നത് അൻപത് ലക്ഷമാണ് എന്ന് നിർമാതാക്കളുടെ സംഘടന പോലും വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന സീനിയർ നടന്മാരും യുവാക്കളും എല്ലാം കോവിഡിൽ സിനിമയിലെ സാധാരണക്കാർക്ക് സഹായം നൽകുന്നതിൽ നിന്ന് മാറി നിന്നു എന്നതാണ് യാഥാർത്ഥ്യം പണക്കൊഴുപ്പിന്റെ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ താരങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചാണ് ഫെഫ്ക സഹായം നൽകലിന് മുന്നിട്ടിറങ്ങിയത് എല്ലാവരും സഹകരിക്കുമെന്നും കരുതി എന്നാൽ സോഷ്യൽ മീഡിയയിൽ നന്മ വചനങ്ങളുമായി നിറയുന്നവർ പോലും ഒരു രൂപ പോലും നൽകിയില്ല എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ വമ്പൻ പ്ലാനുകൾ പോലും ഉപേക്ഷിക്കേണ്ടി വന്ന സ്ഥിതിയാണ് വിഷുക്കാലത്താണ് കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഫെഫ്ക പദ്ധതി തയ്യാറാക്കിയത് മൂവായിരത്തി എഴുന്നൂറ് പേർക്ക് അയ്യായിരം രൂപ വീതം നൽകി ഇതിന് ഏതാണ്ട് ഒന്നര കോടിക്ക് മുകളിൽ വേണ്ടി വന്നു ഇതിന് അമിതാഭ് ബച്ചന്റെ സഹായം കരുത്തായി ബച്ചന്റെ ഇടപെടലിന്റെ ഫലമായി കല്യാൺ ഗ്രൂപ്പ് ഒരു കോടി നൽകി ബാക്കി സംഘടന പലവിധ മാർഗത്തിലൂടെ കണ്ടെത്തി പിന്നീട് ഓണക്കിറ്റും വിതരണം ചെയ്തു കോവിഡ് ഇൻഷുറൻസും അവതരിപ്പിച്ചു ഇനി മരുന്നിനു വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് സഹായം എത്തിക്കാനാണ് നീക്കം ജീവൻ രക്ഷാ മരുന്നുകൾ വേണ്ടവരുടെ പട്ടികായ എടുത്ത് അത് നൽകാനാണ് നീക്കം അതിന് ഈ മാസം പത്ത് ലക്ഷം വേണ്ടി വരും അതിനിടെയാണ് ഫഹദ് ഫാസിലിൻ്റെ സഹായം ഫെഫ്കയ്ക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആശ്വാസവുമാകുന്നുണ്ട്